നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് ജിയുടെ അവസ്ഥ പരിതാപകരമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ശരിയാണ്, ലീഗ് വണ്ണിൽ അവർ വലിയ ലീഡോടുകൂടി ഒന്നാം സ്ഥാനത്താണ്. പക്ഷെ അവരുടെ സ്കോഡിൻ്റെ ഡെപ്തൊക്കെ വെച്ചുകൊണ്ട് ആരാധകർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പ്രകടനം അവർക്ക് നടത്താൻ കഴിയുന്നില്ല. മൊറീസിയോ പൊച്ചെറ്റിനോയുടെ ടീം ഇന്നലെ ലിയോണിനോട് 1-1 സമനിലയിൽ കുരുങ്ങി. ശരിയാണ്, ഒരുപാട് താരങ്ങൾ മിസ്സിംഗ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. അതിപ്പം ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ, ഏഞ്ചൽ ഡിമരിയ, ജിയാലുഗി റൊണാൾഡോ ഇങ്ങനെയുള്ള സൂപ്പർ താരങ്ങളൊക്കെ മിസ്സിംഗ് ആണ് എന്നത് സമ്മതിക്കുമ്പോൾ പോലും ഇത്തവണ ലീഗിൽ സ്ട്രഗിൾ ചെയ്യുന്ന ലിയോണിനോട് വിജയിക്കാനുള്ള ടീമൊക്കെ പി എസ് സിക്ക് ഉണ്ടായിരുന്നു. കാരണം ജോർജിനോ വൈനാൽഡും, മൗറോ ഇക്കാർഡി, കിലിയൻ എംബാപ്പെ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെയാണല്ലോ ഇന്നലെ കളിക്കാൻ ഇറങ്ങിയത്. എന്നിട്ട് ലിയോണിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. യുവതാരങ്ങളായ സാവി സിമോൺസും എഡ്വാർഡ് മിഷൂട്ടും കളിക്കളത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഒരല്പമെങ്കിലും അവരുടെ മധ്യനിരയിൽ ഒരു ഉണർവുണ്ടായത് എന്ന് പലരും നിരീക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരൊറ്റ കളി കൊണ്ടല്ല നമ്മൾ മൗറീസിയോ പൊച്ചെറ്റിനോയെ വിലയിരുത്തേണ്ടത്. കഴിഞ്ഞ 5 മത്സരങ്ങളായി, ലീഗ് വണ്ണിലെ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് പി എസ് സിക്ക് എത്ര കളികൾ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരേ ഒരു കളിയാണ് പി എസ് സി കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് ലീഗ് വണ്ണിൽ വിജയിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. ഡിസംബർ 2 നീസുമായിട്ട് ഗോൾ രഹിത സമനില, ഡിസംബർ 5 ലെൻസുമായിട്ട് 1-1 സമനില, അതിനുശേഷം 13 മൊണോക്കോയെ 2-0 പരാജയപ്പെടുത്തി. പക്ഷേ 23 ഡിസംബർ 23 ലോറിയന്റിനോട് 1-1 സമനില. ഇപ്പോഴിതാ ലിയോണിനോട് 1-1 സമനില. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് സൂപ്പർ താര നിബിഡമായ ടീമിനെ പരിശീലിപ്പിച്ച് കളിക്കളത്തിലേക്ക് വിട്ടിട്ട് മൗറീസിയോ പൊച്ചെറ്റിനോക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ലീഗ് വണ്ണിൽ ഒരേ ഒരു വിജയമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ സ്വാഭാവികമായിട്ടും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഏതായാലും ഈ ഒരു വിമർശനങ്ങളുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ പൊച്ചെറ്റിനോക്കാവുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും റിസൾട്ട് പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ ആരാധകരുടെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ വരും. അതുപോലെ തന്നെ ക്രിറ്റിക്സ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു വരും. ഇതിൽ നിന്ന് പി എസ് സിക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ആ ഒരു മത്സരം, റയൽ മാഡ്രിഡിനെതിരെയുള്ള കളി, അതിൽ ആത്മവിശ്വാസത്തോടെ കളിക്കളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ വരുന്ന മത്സരങ്ങളിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. വീഡിയോ സഹിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ താം.